റിവ്യൂ ബോംബിങ്ങിന് തടയിട്ടാൽ മാത്രമേ സിനിമാ വ്യവസായത്തിന് നിലനിൽപ്പ് ഉണ്ടാകൂ എന്നാണ് ഒരു വിഭാഗം സിനിമക്കാരുടെ പക്ഷം. അടുത്തിടെ പുറത്തിറങ്ങിയ ബിഗ് ബജറ്റ് സിനിമയാണ് ബാന്ദ്ര. ദിലീപ് നായകനായ സിനിമ വലിയ ഹൈപ്പിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്നാൽ കണ്ടുപഴകിയ ഉള്ളടക്കമാണെന്നും യാതൊരുവിധ പുതുമയും ഈ സിനിമയ്ക്ക് അവകാശപ്പെടാനില്ലെന്നുമാണ് സിനിമ കണ്ടിറങ്ങിയവർ അഭിപ്രായപ്പെട്ടത്. അശ്വന്തുക്കോക്ക് അടക്കമുള്ള റിവ്യൂമാർക്കെതിരെ രൂക്ഷമായ വിമർശനം കഴിഞ്ഞ കുറച്ചു നാളുകളായി സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ബാന്ദ്ര സിനിമയെക്കുറിച്ചും അശ്വന്തുക്കോക്ക് സിനിമ കണ്ടിറങ്ങിയ ശേഷം അഭിപ്രായം പറഞ്ഞിരുന്നു. പതിവ് ശൈലിയിലുള്ള റിവ്യൂവുമായി എത്തിയ അശ്വന്തുക്കോക്ക് രൂക്ഷമായ പരിഹാസവും ചിത്രത്തിനെതിരെ നടത്തി. കൂടാതെ തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയെ പരിഹസിച്ചുകൊണ്ട് ഉസിയു അഥവാ ഉദയകൃഷ്ണ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊരു പ്രയോഗവും അശ്വന്ത് മുന്നോട്ട് വെച്ചു. അത് വളരെ വേഗത്തിൽ ട്രെൻഡിംഗ് ആവുകയും ചെയ്തു. എന്നാൽ അശ്വന്തുക്കോക്കിൻ്റെ റിവ്യൂസ് ആളുകളെ തേജോവധം ചെയ്യുന്ന തരത്തിലുള്ളതാണെന്ന് പറയുകയാണ് സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മനോജ് കുമാർ. വിമർശനം ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്നും തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് മാറാതിരുന്നാൽ മതിയെന്നുമാണ് മനോജ് കുമാർ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഏറ്റവും പുതിയ വീഡിയോയിൽ പറഞ്ഞത്. ദിലീപ് അഭിനയിക്കാൻ അറിയാത്ത നടനല്ലെന്നും ഉദയകൃഷ്ണ എഴുത്തറിയാത്ത ആളുമല്ലെന്നും ചില പരീക്ഷണങ്ങൾ പരാജയപ്പെടുമ്പോൾ ഇത്രത്തോളം പരിഹസിക്കേണ്ടതില്ലെന്നുമാണ് അശ്വന്തുക്കോക്കിനോട് ഒരു അപേക്ഷ എന്ന തലക്കെട്ടിൽ പങ്കുവച്ച വീഡിയോയിൽ മനോജ് പറയുന്നത്. റിവ്യൂ കണ്ട് സിനിമ കാണാൻ പോകാതിരിക്കരുതെന്നും നമ്മുടെ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കുമെന്നും മനോജ് പറയുന്നു. ബാന്ദ്ര സിനിമ താൻ കണ്ടിട്ടില്ലെന്നും എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലല്ല വീഡിയോ ചെയ്യുന്നതെന്നും താരം പറഞ്ഞു. എല്ലാവരും കുറ്റപ്പെടുത്തിയ ദുൽഖർ സൽമാൻ്റെ കൊത്ത സിനിമ തനിക്കും കുടുംബത്തിനും വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നും താരം പറയുന്നു. അശ്വന്തുക്കോക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ക്രൂശിക്കുന്നു. ആ ഒരു രീതിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. തേജോവധം ചെയ്യരുത്. ദിലീപ് വർഷങ്ങളായി മലയാള സിനിമയിലുണ്ട്. തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അഭിനയിക്കുന്ന വ്യക്തി കൂടിയാണ്. ദിലീപ് ചെയ്തതുപോലുള്ള കോമഡി ഇന്ത്യൻ സിനിമയിൽ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നടൻ്റെ എല്ലാ സിനിമയും വിജയിക്കില്ലല്ലോ. അതുകൊണ്ട് കഴിവില്ലെന്ന് പറഞ്ഞ് കീറി മുറിക്കാനാവില്ല. ഞാൻ ബാന്ദ്ര കണ്ടിട്ടില്ല. സിനിമ നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല. മോശമാണെങ്കിൽ തന്നെ ദിലീപ് കോപ്രായം കാണിക്കുന്ന നടനായി മാറുമോ? എല്ലാ സിനിമയും ഒരു പരീക്ഷണമല്ലേ? അതുപോലെ ഉദയകൃഷ്ണയെക്കോക്ക് വല്ലാതെ തേജോവധം ചെയ്യുന്നു. അദ്ദേഹം എഴുത്തറിയാത്ത മനുഷ്യനല്ലല്ലോ. അദ്ദേഹം ഒട്ടനവധി സൂപ്പർ ഹിറ്റുകൾ തന്ന വ്യക്തിയല്ലേ? 2020 അടക്കമുള്ള സിനിമകളുടെ തിരക്കഥാകൃത്തല്ലേ? എഴുത്ത് നിസ്സാരമായ ഒന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെ ചില സിനിമകൾ പരാജയപ്പെട്ടാൽ കരിയർ കഴിഞ്ഞുവെന്ന് പറഞ്ഞ് തേജോവധം ചെയ്യരുതെന്നാണ് വീഡിയോ പങ്കുവെച്ച് മനോജ് കുമാർ പറഞ്ഞത്.